8 മാസം മാത്രം പ്രായമായ മകനെ അപൂർവ രോഗത്തിന്റെ പിടിയിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കോട്ടയം കുടമാളൂർ സ്വദേശികളായ അബി സൂര്യ ദമ്പതികൾ. തലച്ചോറിനെ ബാധിക്കുന്ന ഗാബ ട്രാൻസാൻഡിനസ് സിൻഡ്രോം എന്ന അസുഖമാണ് ഇവരുടെ മകൻ അഹാന്റെ ശരീരം പാതി തളർത്തിയത്. വിദേശത്ത് നിന്ന് മരുന്ന് എത്തിച്ചാലേ അഹാന്റെ തുടർ ചികിത്സ സാധ്യമാകൂ. അതിനായുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ കുടുംബം. കിട്ടാവുന്ന ചികിത്സയെല്ലാം ഈ മാതാപിതാക്കൾ മകന് നൽകുന്നുണ്ട്. അഹാന്റെ രോഗം പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാനാകില്ല. കാനഡയിൽ നിന്ന് ഒരു മരുന്നെത്തിച്ചു നൽകിയ രോഗതീവ്രത കുറയ്ക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ തീർത്തും സാധാരണക്കാരായ ഇവർക്ക് അത് വലിയൊരു കഠിനത തന്നെയാണ്. ഇപ്പോൾ ഇവന് മാത്രമുള്ള ഈ ഒരു അസുഖം വന്നിട്ടുള്ളതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിൽ ഒരു 4 പേർക്ക് അസുഖം വന്നിട്ടുള്ളതെന്നുള്ള രീതിയിലും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇവനിപ്പം ഈ ഒരു അസുഖത്തിന് ഇപ്പം മരുന്നില്ല, പക്ഷേ ഇവന് സൈഡ് എഫക്റ്റുകൾ കുറേയുണ്ട്. ആ സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം തലയിട്ട് ആടുന്ന ഒരു സൈഡ് എഫക്റ്റാണ്. പിന്നെ നാക്ക് വെളിയിലേക്ക് ഇട്ട് നാക്കിങ്ങനെ വൈബ്രേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി ഫുള്ള് താഴേക്ക് താഴ്ന്നു പോകുന്നു. പിന്നെ രാത്രിയിലൊക്കെ കൊച്ചു ഫുൾ ടൈം കടിച്ച് കഴിയുമ്പോഴത്തേനും വായുടെ ആകെ നീല നിറം വരുമായിരുന്നു. അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും കൊച്ചിനുണ്ട്. ഇപ്പം ക്യാൻഡലൊരു ഫാർമസിയിൽ ഈ മരുന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സമൂഹ മാധ്യമത്തിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റ് കണ്ട് എന്നെ കുറേ പേര് എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിലൊരു ഡോക്ടർ ഈ ഒരു ഫാർമസിയിൽ ചെല്ലുകയും അവിടെ നിന്ന് സംസാരിക്കുകയും എല്ലാം ചെയ്തായിരുന്നു. അപ്പം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നല്ലേ നമ്മൾ കനേഡിയൻ ആയിരിക്കണം, ഇല്ലേ നമ്മൾ അവിടെ ചെന്ന് കൊച്ചിനെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ മരുന്ന് നമുക്ക് ലഭ്യമാകത്തുള്ളൂ. അപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ മന്ത്രിമാരും എല്ലാവരും ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് ഇപ്പോൾ ഇവിടെ നാട്ടിലെത്തിക്കാൻ പറ്റും. ഇന്ത്യയിലേക്ക് ഒരാവശ്യത്തിനുമായിട്ട് ഈ മരുന്ന് ഇപ്പോൾ എത്തിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിലുള്ള കുട്ടിയുണ്ടെന്ന് അവിടുത്തെ ഗവൺമെൻറ്റിനെ ധരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു രീതി നമുക്ക് അന്വേഷണത്തിലൂടെ എനിക്ക് കിട്ടി കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അതിന് വേണ്ട നിയമപരമായിട്ട് വേണ്ട എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തരണമെന്ന് ഞാൻ സാറന്മാരോടെല്ലാം ഞാൻ അപേക്ഷിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ടാൽ എത്രയും വേഗം മരുന്ന് എത്തിക്കാനാകും. അങ്ങനെയെങ്കിൽ രക്ഷപ്പെടുന്നത് ഒരു കുരുന്നു ജീവിതമാണ്. മകന്റെ ചികിത്സയ്ക്കായി ആശുപത്രികൾ കയറിയിറങ്ങിയതോടെ കുടുംബത്തിൻ്റെ ഉപജീവനമാർഗമായിരുന്ന ഓയിൽ കട നഷ്ടത്തിലായി. മരുന്ന് എത്തിക്കുവാനും തുടർ ചികിത്സ നടത്തുവാനും സുമനസ്സുകളുടെ സഹായം കൂടി ആവശ്യമാണ്. കൈരളി ന്യൂസ്, കോട്ടയം.